യേശുവെ പോലെ ആകുവാൻ. ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. തോട്ടങ്ങളെപ്പറ്റി ബൈബിളിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഏദൻ തോട്ടത്തെപ്പറ്റി നാം കാണുന്നു. പിന്നീടത് പാപത്തിൻ്റെ തോട്ടമായി മാറുന്നു. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനായി ഇവിടെ ഇതാ ഒരു തോട്ടം തയ്യാറായിരിക്കുന്നു. ഗെത്സമനെ, വേദനയുടെ തോട്ടം. നാല് സുവിശേഷകരും ഒരുപോലെ രേഖപ്പെടുത്തിയ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ തുടക്കം ഗെത്സമനയിലായിരുന്നു. ഭൂമിയിൽ യേശുവിന് നേരിട്ട യുദ്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധമായിരുന്നു ഗെത്സമനയിൽ നേരിടേണ്ടി വന്നത്. മരുഭൂമിയിൽ വെച്ച് പിശാജ് യേശുവിനെ പരീക്ഷിച്ചു. യേശു അവിടെ പിശാജിനെ വചനത്താൽ ജയിച്ചു. തുടർന്ന് 3.5 വർഷക്കാലം പാപത്തിൽ തള്ളിയിടുവാൻ പിശാജ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഗെത്സമനയിൽ പിശാജിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഗെത്സമനയിൽ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് മുൻപേ എന്താണ് ഗെത്സമന എന്ന് നോക്കാം. ഗെത്സമന എന്ന സ്ഥലം ജെറുസലേമിൽ നിന്ന് കിദ്രോൻ താഴ്വര കടക്കുമ്പോൾ ഒരു ഒലിവ് മല. അവിടെ ഒരു സ്വകാര്യ ഉദ്യാനമായിരുന്നു ഗെത്സമന. യേശുവും ശിഷ്യന്മാരും കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു ഇവിടെ. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ശാന്തമായ ഒരിടം. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം ഒലിവ് പ്രസ് എന്നാണ്. നമ്മുടെ നാട്ടിൽ കൊപ്രയാട്ടുന്ന മില്ലുപോലെ ആ നാട്ടിൽ ധാരാളം ഒലിവ് മില്ലുകളുണ്ടായിരുന്നു. ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ ഒലിവെണ്ണയായിരുന്നു അവിടെ ഉപയോഗിക്കാറ്. അതിനായി പ്രത്യേകം സജ്ജീകരിച്ചു വെച്ച അരകല്ലുകൾ അല്ലെങ്കിൽ ചക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒലിവ് മരത്തെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവിക അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായി ബൈബിൾ പരാമർശിക്കുന്നു. ഒലിവെണ്ണ അഭിഷേക തൈലമായി ഉപയോഗിച്ചിരുന്നു. ദാവീദിനെ ഇസ്രായേലിൻ്റെ രാജാവായി ശമുവേൽ പ്രവാചകന് അഭിഷേകം ചെയ്തത് ഒലിവെണ്ണ ഉപയോഗിച്ചായിരുന്നു. മുറിവ് കെട്ടാനും പാചകത്തിനും ഒലിവെണ്ണ ഉപയോഗിക്കുമായിരുന്നു. ബൈബിളിലുടനീളം വിശ്വസ്തരായ ദൈവഭൃത്യന്മാരെ ഉപമിക്കാൻ ഒലിവ് വൃക്ഷത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കഠിനമായ സാഹചര്യത്തിലും വരൾച്ചയുള്ള സ്ഥലത്തും പാറക്കെട്ടിലുമൊക്കെ വളർന്ന് പന്തലിക്കാൻ ഒലിവ് വൃക്ഷത്തിന് കഴിയും. ഒലിവിലുണ്ടാകുന്ന കായിൽ നിന്നും എണ്ണ വേർതിരിച്ചെടുക്കുന്നത് വളരെ ശ്രമകരമായ ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയ നടക്കുന്ന സ്ഥലത്താണ് യേശുക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്നത്. പെസഹായുടെ സന്തോഷകരമായ ആഘോഷത്തിന് ശേഷം യേശു കടന്നുപോകുന്ന അതീവ ദുഃഖികരമായ ഒരു അവസ്ഥയാണ് ഈ തോട്ടത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഒലിവ് കായകൾ പറിച്ചെടുത്ത് ചക്കുകളിലിട്ട് ചതച്ചെടുക്കുന്നു. അതിനുശേഷം അവയെ നന്നായി അമർത്തി പിഴിഞ്ഞെടുക്കുന്നു. ആദ്യം കിട്ടുന്നത് ചുവന്ന നിറത്തിലുള്ള ഏറ്റവും ശുദ്ധമായ എണ്ണയാണ്. അത് ദേവാലയത്തിലെ വിളക്ക് കത്തിക്കാനും അഭിഷേക തൈലമായും വഴിപാടിനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. കൂടുതൽ ഭാരം കയറ്റി വെച്ച് രണ്ടാമതായി കിട്ടുന്ന എണ്ണ മരുന്നിനായി അവർ ഉപയോഗിച്ചിരുന്നു. മൂന്നാമത്തെയും അവസാനത്തെയും എണ്ണ സോപ്പ് ഉൽപ്പാദനത്തിനായിരുന്നു അവർ കരുതിയിരുന്നത്. ഇതൊക്കെ നമ്മുടെ കർത്താവായ യേശു ഗെത്സമന തോട്ടത്തിൽ കടന്നുപോയ മഹാവേദനയുടെയും ദുഃഖത്തിൻ്റെയും അവസ്ഥകളെ ആണ് കാണിക്കുന്നത്. യേശു ആ തോട്ടത്തിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാം. ഒലിവിൽ നിന്ന് എണ്ണയെടുക്കുന്ന 3 പ്രോസസ്സ് പോലെ ഞെരിഞ്ഞമർന്ന അവസ്ഥയായിരുന്നു യേശു. വൈദ്യനായ ലൂക്കോസ് ഈ ഫസ്റ്റ് സ്റ്റേജിനെ പറ്റി ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 22:44 അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി എന്ന്. ഹെമാറ്റോഹൈഡ്രോസിസ് എന്ന അവസ്ഥയാണിത്. വിയർപ്പ് ഗ്രന്ഥികൾക്ക് ചുറ്റുമുള്ള രക്തക്കൊഴിലുകൾ ചുരുങ്ങുകയും വികസിച്ച് പൊട്ടുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ വിയർപ്പ് ഗ്രന്ഥികളിലേക്ക് രക്തമൊഴുകുന്നു. യേശുവിന് അനുഭവപ്പെട്ട തീവ്രമായ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ദുഃഖവും കാരണമാണ് ഇത് ഇപ്രകാരം ഹെമാറ്റോഹൈഡ്രോസിസ് എന്ന അവസ്ഥയിലെത്തിച്ചേർന്നത്. തുടർ മണിക്കൂറിൽ നടക്കുന്ന തൻ്റെ അറസ്റ്റും വിചാരണയും ക്രൂശുമരണവും യേശുവിന് അറിയാവുന്നതായിരുന്നു. എന്നാൽ അതാണോ യേശു ഇത്രയും ഭാരത്തിന് അല്ലെങ്കിൽ വ്യസനത്തിന് കാരണമായി തീർന്നത്? ഒരിക്കലുമല്ല. ഇതൊക്കെ സഹിക്കാൻ തയ്യാറായി തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ താൻ അനുഭവിച്ച മാനസിക ശാരീരിക ആത്മീയ വ്യഥയുടെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. താൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും
ഭൂമിയിൽ വരുന്നതിന് മുമ്പേയും പിതാവിനോട് കൂടെയായിരുന്നു. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പിതാവുമായുള്ള ബന്ധം വേർപെടുമെന്ന് നന്നായി ഉറപ്പുള്ള യേശുക്രിസ്തുവിന് അത് സഹിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. അതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ തീവ്രമായ ദുഃഖത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം. പിതാവ് ഒരുക്കിയിരിക്കുന്ന ഒരു പാനപാത്രം, മാനവജനതയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ ചൊരിയേണ്ടതായ പുണ്യരക്തം, പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മരിക്കേണ്ടുന്ന അവസ്ഥ, പാപമായി തീർന്ന ഒരു അവസ്ഥ, പീഠാനുഭവം, ക്രൂശീകരണം, നിന്ന, പരിഹാസം, ചാട്ടവാറടി, തുപ്പൽ, ഇതൊക്കെ സഹിക്കാൻ യേശു തയ്യാറായി. കാരണമെന്തെന്നോ, പിതാവിൻ്റെ ഹിതം നിറവേറ്റേണ്ടതിനായി മനുഷ്യവർഗത്തെ രക്ഷിച്ചെടുക്കാൻ തന്നിലൂടെ നടപ്പാക്കിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു എന്നേ തന്നെ. ജഡത്തെ കീഴ്പ്പെടുത്തി ആത്മാവിന് തന്നെ തന്നെ കീഴടക്കുകയും ചെയ്തു. ഗെത്സമന തീവ്രമായൊരു ദുഃഖത്തിൻ്റെ സ്ഥലമാണ്, നിരാശയുടെ സ്ഥലം, തള്ളപ്പെടലിൻ്റെ സ്ഥലം, ഒറ്റപ്പെടലിൻ്റെ സ്ഥലം. ഇന്ന് ഈ ഗെത്സമന നമ്മെ പലതും പഠിപ്പിക്കുന്നു. നാമും പല രീതിയിൽ കഠിന ശോധനയിലൂടെ കടക്കുമ്പോൾ നമുക്ക് ഒരു മാതൃകയായി ഗെത്സമന നമുക്ക് മുന്നിലുണ്ട്. ഇത് ഒരു വിജയത്തിൻ്റെ കഥയാണ്. പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ജയമാണ് ഈ ഗെത്സമനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാത്താനെയും അവൻ്റെ തന്ത്രത്തെയും തോൽപ്പിക്കാൻ ആയുധം, സർവായുധ വർഗം ധരിക്കാൻ ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു ഗെത്സമന. പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്നതായ ഒരു സ്ഥലമായി മാറി ഗെത്സമന. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും അഭയയാചനയ്ക്കും അവിടെ യേശുവിന് മറുപടി ലഭിച്ചു. ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തി. അപ്രകാരം ദൂതൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ സ്ഥലമായി മാറി ഗെത്സമന. ഈ സ്ഥലത്ത് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ആന്തരിക സംഘർഷത്തിന് അയവ് വന്നു. വേദനകളുടെ അഗ്നിപരീക്ഷയ്ക്കായി ഒരുക്കപ്പെട്ട സ്ഥലമായി മാറി ഗെത്സമന. പ്രിയ ദൈവപൈതലെ, ഇപ്രകാരമുള്ളതല്ലെങ്കിലും പല അഗ്നിശോധനയിലൂടെയും ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ, ഗെത്സമന പോലെ നുറുക്കപ്പെട്ട അവസ്ഥകൾ നമുക്കുണ്ടാകുമ്പോൾ, തള്ളപ്പെടലിൻ്റെയും നിരാശയുടെയും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ഗെത്സമനയിൽ യേശു ചെയ്തതുപോലെ നമുക്കും ചെയ്യാം. മാറിയിരുന്ന് പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കമിഴ്ന്നു വീണ് നമുക്കും പ്രാർത്ഥിക്കാം. യേശുവിനുത്തരം നൽകിയതുപോലെ തന്നെ പിതാവിൻ്റെ ഹിതമനുസരിച്ച്, ദൈവ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് നമുക്ക് ബലം തരും. നമ്മുടെ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തിപ്പെടാം, ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.